ഹായ് ഫ്രണ്ട്സ്, റിസർച്ച് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു തുല്യത പൊളിറ്റിക്കൽ സയൻസിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസറാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി 36-ാമത്തെ ക്വസ്റ്റ്യന്, ദേശീയ അടിയന്തരാവസ്ഥയുടെ പ്രധാന പ്രത്യാഘാതങ്ങൾ വിവരിക്കുക. അതിൻ്റെ ആൻസർ പേജ് 106, 107 പാർട്ട് വണ്ണിലുണ്ട്. അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ധാരാളം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നു. പ്രധാന പ്രത്യാഘാതങ്ങൾ, രാജ്യത്ത് എല്ലാ സമരങ്ങളും നിരോധിക്കപ്പെട്ടു. പ്രമുഖ പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകൾ നിരോധിക്കപ്പെട്ടു. മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെട്ടു. പൊതുസമ്മേളനങ്ങൾ, പ്രതിഷേധങ്ങൾ എന്നിവ നടത്താനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടു. മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. വാർത്തകൾ, ലേഖനങ്ങൾ, മറ്റ് പ്രസിദ്ധീകരിക്കുന്ന വിഷയങ്ങൾ തുടങ്ങിയവ അച്ചടിക്കുന്നതിന് മുൻപായി ഗവൺമെൻറ് രൂപീകരിച്ചിട്ടുള്ള സെൻസർഷിപ്പ് ബോഡിയുടെ അനുമതി വാങ്ങിയിരിക്കണം എന്ന ഉത്തരവാണ് പ്രസ് സെൻസർഷിപ്പ് എന്ന പേരിൽ അറിയപ്പെട്ടത്. കരുതൽ തടങ്കൽ എന്ന നിയമം ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിനെ എതിർത്ത രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായി വ്യാപകമായി തോതിൽ ഉപയോഗിച്ചു. ഹേബിയസ് കോർപ്പസ് പോലുള്ള റിട്ടുകൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ധാരാളം ഫയൽ ചെയ്യപ്പെട്ടുവെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. പല രീതികളിൽ ജനങ്ങൾ ഈ പ്രതിസന്ധിയെ പ്രതിരോധിച്ചു. ധാരാളം നേതാക്കൾ ഒളിവിൽ പോയി. അടിയന്തരാവസ്ഥക്കെതിരായ പ്രവർത്തനങ്ങൾ തുടർന്നു. പാർലമെൻ്റ് ഇക്കാലത്തെ ഭരണഘടനയിൽ സാരമായ മാറ്റങ്ങൾ വരുത്തി. പ്രധാനമന്ത്രി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തുടങ്ങിയവരുടെ തെരഞ്ഞെടുപ്പ് കോടതി പരിഗണിക്കുന്നത് ഒഴിവാക്കി. 42-ാം ഭരണഘടനാ ഭേദഗതി പാസാക്കി. നിയമനിർമ്മാണ സഭകളുടെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി. ഇത് അടിയന്തരാവസ്ഥ കാലത്തിനു ശേഷവും തുടരുമെന്നും ഭേദഗതിയിൽ വ്യക്തമാക്കി. ഇതുപ്രകാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നീട്ടുവാൻ സാധിച്ചു. ഇന്ത്യൻ എക്സ്പ്രസും സ്റ്റേറ്റ്സ്മാനും പോലുള്ള പത്രങ്ങൾ തങ്ങളുടെ എഡിറ്റോറിയൽ കോളങ്ങൾ ശൂന്യമാക്കി ഇട്ടുകൊണ്ട് പ്രതിഷേധിച്ചു. സെമിനാർ, മെയിൻ സ്ട്രീം തുടങ്ങിയ വരികളിൽ പ്രസിദ്ധീകരണം നിർത്തി. അടിയന്തരാവസ്ഥക്കെതിരെ എഴുതി പല എഴുത്തുകാരും അറസ്റ്റ് വരിച്ചു. അടിയന്തരാവസ്ഥക്കെതിരെ ധാരാളം ലഘുലേഖകൾ പുറത്തു വന്നു. കന്നഡ സാഹിത്യകാരൻ ശിവരാമകാരന്ത് പത്മഭൂഷണും ഹിന്ദി കഥാകൃത്ത് ഫണീശ്വർനാഥ് രേണുപത്മശ്രീയും മടക്കിക്കൊടുത്തു. ഇനി 37-ാമത്തെ ക്വസ്റ്റ്യന്, ആസൂത്രിത വികസനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന 2 അടിസ്ഥാന വിവാദങ്ങൾ തന്നിരിക്കുന്നു. അവ വിശദമാക്കുക. 1-ാമത്തെ, കൃഷി വ്യവസായത്തിനെതിരെ. അതിന് ആൻസർ പേജ് 58 പാർട്ട് വണ്ണിലുണ്ട്. ഇന്ത്യയെ പോലൊരു പിന്നോക്ക രാജ്യത്ത് കാർഷിക മേഖലയുടെ പുരോഗതിക്കാണോ വ്യാവസായിക വളർച്ചയ്ക്കാണോ പ്രാധാന്യം നൽകേണ്ടത്? ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടക്കം കുറിച്ചത് 2-ാം പദ്ധതി കാലയളവിലാണ്. വിവിധ വികസന പദ്ധതികൾക്ക് കൃഷിഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും രാജ്യത്ത് സജീവമാണ്. കാർഷിക മേഖലയ്ക്ക് മുഖ്യ പരിഗണന നൽകണമെന്ന് അഭിപ്രായപ്പെട്ട സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്രീയ നേതാക്കളും 2-ാം പദ്ധതി കാർഷിക മേഖലയെ തഴഞ്ഞു എന്ന് പ്രസ്താവിക്കുകയുണ്ടായി. ഗാന്ധിയൻ സാമ്പത്തിക വിദഗ്ധനായ ജെ സി കുമാരപ്പ ഗ്രാമീണ വ്യവസായവൽക്കരണത്തിന് ഊന്നൽ നൽകുന്ന ബദൽ നയരേഖ നിർദ്ദേശിക്കുകയുണ്ടായി. കോൺഗ്രസ് പാർട്ടി വിട്ട് ഭാരതീയ ലോക് ദൾ രൂപീകരിച്ച ചൗധരി ചരൺ സിംഗ് കൃഷിയെ ആസൂത്രണത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. കർഷകരുടെ, ഗ്രാമീണ ജനതയുടെയും ചെലവിൽ നഗര വ്യവസായിക മേഖലകൾ വളർത്തുകയാണ് ആസൂത്രണത്തിലൂടെ ചെയ്യുന്നതെന്നും അദ്ദേഹം പരാതിപ്പെട്ടു. വ്യവസായ മേഖലയെ അനുകൂലിച്ചവർ ഈ വാദഗതികൾ നിരാകരിക്കുകയുണ്ടായി. വ്യവസായിക ഉൽപ്പാദന വർധനവിലൂടെ മാത്രമേ രാജ്യത്തെ ദാരിദ്ര്യ ചക്രത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ കഴിയൂ എന്നവർ അഭിപ്രായപ്പെട്ടു. പദ്ധതികൾ കാർഷിക മേഖലയെ തഴഞ്ഞു എന്ന വാദഗതിയും അവർ ഖണ്ഡിച്ചു.
രാജ്യത്തെ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാർഷിക തന്ത്രവും, ഗ്രാമങ്ങൾക്കും ദരിദ്രജന വിഭാഗങ്ങൾക്കും വേണ്ടി വിഭവങ്ങൾ പുനർവിതരണം നടത്തുന്നതിനു വേണ്ട നിയമനിർമ്മാണവും നടത്തിയിട്ടുണ്ട്. ജലസേചന പദ്ധതികൾക്കും മറ്റും വൻതോതിൽ പണം ചെലവഴിക്കുകയും ചെയ്തു. നയങ്ങൾ ഇല്ലാത്തതല്ല, മറിച്ച് അവ ഫലപ്രദമായി നടപ്പിലാക്കാത്തതാണ് കാർഷിക മേഖലയുടെ യഥാർത്ഥ പ്രശ്നം എന്നവർ അഭിപ്രായപ്പെട്ടു. ഇനി പൊതുമേഖല സ്വകാര്യ മേഖലയ്ക്കെതിരെ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ മുതലാളിത്ത മാതൃകയോ സോഷ്യലിസ്റ്റ് മാതൃകയോ സ്വീകരിച്ചില്ലെന്നും ഈ രണ്ട് സമ്പ്രദായത്തിൻ്റെയും സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചു എന്നും മിശ്ര സമ്പദ്വ്യവസ്ഥ എന്ന സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി, വ്യാപാരം, വ്യവസായം എന്നിവ കൂടുതലായും സ്വകാര്യ മേഖലയ്ക്ക് നൽകി. വൻകിട വ്യവസായങ്ങൾ, വ്യവസായ വികസനത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ പൊതുമേഖലയിലാക്കുകയും വ്യാപാര മേഖലയെ നിയന്ത്രിക്കുകയും കാർഷിക മേഖലയിൽ ഗണ്യമായി ഇടപെടുകയും ചെയ്തു. ഇത് പൊതു സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള തർക്കങ്ങൾക്കിടയായി. ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നുപോലെ മിശ്ര സമ്പദ് വ്യവസ്ഥയെ എതിർക്കുകയുണ്ടായി. സ്വകാര്യ മേഖലയെ അനുകൂലിച്ചവർ മുന്നോട്ട് വെച്ച പ്രധാന വാദഗതികൾ ആസൂത്രണം സ്വകാര്യ മേഖലയ്ക്ക് വളർന്നതിനാവശ്യമായ പ്രചോദനമോ ഇടമോ നൽകിയില്ല. വിപുലീകൃതവും ശക്തവുമായ പൊതുമേഖല സ്വകാര്യ മേഖലയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തി. ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം സ്വകാര്യ മേഖലയെ പരിമിതപ്പെടുത്തി. വിപണിയിലെ മത്സരത്തിൻ്റെ അഭാവം സ്വയം വളരുന്നതിനും ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിച്ച് കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്നതിനുമുള്ള സാഹചര്യവും നഷ്ടപ്പെടുത്തി. ഗവൺമെന്റിന്റെ അമിത നിയന്ത്രണം അഴിമതിക്കും കാര്യക്ഷമത കുറയുന്നതിനും കാരണമായി. സ്വകാര്യ മേഖലയെ തഴഞ്ഞു വന്ന ഈ വാദഗതി നിലനിൽക്കുമ്പോൾ തന്നെ പൊതുമേഖലയ്ക്ക് വേണ്ടത്ര പരിഗണന രാഷ്ട്രം നൽകിയില്ല എന്ന വാദവും സജീവമായിരുന്നു. ഈ ദിശയിൽ ഉയർന്ന പ്രധാന വാദഗതികളെ പൊതുവിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നീ മേഖലയിൽ ഗവൺമെന്റ് കാര്യമായ നിക്ഷേപം നടത്തിയില്ല. സ്വകാര്യ മേഖലയ്ക്ക് താല്പര്യമില്ലാതിരുന്ന മണ്ഡലങ്ങളിൽ മാത്രമാണ് രാഷ്ട്രം ഇടപെട്ടത്. പൊതുമേഖലയെ അവഗണിച്ചുകൊണ്ട് രാഷ്ട്രം സ്വകാര്യ മേഖലയെ സഹായിക്കുകയും ലാഭം ഉണ്ടാക്കുവാൻ അനുവദിക്കുകയും ചെയ്തു. രാജ്യത്തെ ദരിദ്രരെ സഹായിക്കുന്നതിന് പകരം ഉയർന്ന വേതനം പറ്റുന്ന, ഉത്തരവാദിത്തമില്ലാത്ത മധ്യവർഗത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായി. ദാരിദ്ര്യത്തിൽ കാര്യമായ കുറവുണ്ടായില്ല. ശതമാനത്തിൽ കുറവുണ്ടായെങ്കിലും ദരിദ്രരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരുന്നു. രാജ്യത്തെ മാറിയ സാമ്പത്തിക സമീപനങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യവും ഈ രണ്ട് അടിസ്ഥാന വിവാദങ്ങളുടെയും പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ വാദഗതിക്കനുസൃതമായ നിലപാടുകൾ എടുക്കുന്ന സാമ്പത്തിക വിദഗ്ധരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും സംഘടനകളെയും നമുക്ക് കാണാൻ കഴിയും. ഇനി 38-ാമത്തെ ക്വസ്റ്റ്യന്. ഐക്യരാഷ്ട്രസഭയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ട രണ്ട് പരിഷ്കാരങ്ങൾ നൽകിയിരിക്കുന്നു, അവയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. ഘടനയിലും പ്രവർത്തനത്തിലുമുള്ള പരിഷ്കരണം, അതിന് ആൻസർ പേജ് 87-88 പാർട്ട് 2-ലുണ്ട്. പിന്നെ UNA അധികാര പരിധിയിലുള്ള പരിഷ്കാരം, അതിന് ആൻസർ പേജ് 88-89 പാർട്ട് 2-ലുണ്ട്. സുരക്ഷാ സമിതിയുടെ പ്രവർത്തനങ്ങൾ പരിഷ്കരിക്കുകയും കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തി സംഘടന വിപുലീകരിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനമായും നിർദ്ദേശിക്കപ്പെട്ട ആവശ്യം. സുരക്ഷാ സമിതിയിലെ സ്ഥിര അംഗത്വവും താൽക്കാലിക അംഗത്വവും സമകാലിക രാഷ്ട്രീയത്തിലെ ബലാബലങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതല്ല എന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. പൊതുസഭയിൽ അംഗരാജ്യങ്ങളുടെ എണ്ണം കൂടിയിട്ടും അതിന് ആനുപാതികമായി സുരക്ഷാ സമിതിയിലെ അംഗസംഖ്യ ഉയർത്തിയിട്ടില്ല. UNA തീരുമാനങ്ങൾ പാശ്ചാത്യ സങ്കല്പങ്ങളെ മാത്രം പ്രതിഫലിപ്പിക്കുന്നതും അവയാൽ നിയന്ത്രിക്കപ്പെടുന്നതുമാണ്. 1992 UN പൊതുസഭ ഇത് സംബന്ധിച്ച് ഒരു പ്രമേയം അംഗീകരിക്കുകയുണ്ടായി. പ്രമേയം ചൂണ്ടിക്കാണിച്ച പ്രധാന പരാതികൾ ഇവയാണ്. ഐക്യരാഷ്ട്ര സംഘടനയെ പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യം പരിഗണിച്ചുകൊണ്ട് 1997 തുടങ്ങിയ അന്വേഷണം സംഘടനയെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നും
എങ്ങനെ പരിഷ്കരിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഒരു പുതിയ അംഗത്തിന് ചില മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചു. അതുപോലെ തന്നെ യോഗ്യതകളും നിശ്ചയിച്ചു. പ്രധാന യോഗ്യതകളിൽ ഒരു പ്രധാന സാമ്പത്തിക ശക്തിയായിരിക്കണം, ഒരു പ്രധാന സൈനിക ശക്തിയായിരിക്കണം, യു എൻ ബജറ്റിലേക്ക് ഗണ്യമായ സംഭാവന നൽകുന്ന രാജ്യമാകണം, ജനസംഖ്യാടിസ്ഥാനത്തിൽ വലിയ രാജ്യമായിരിക്കണം, ജനാധിപത്യത്തെയും മനുഷ്യാവകാശങ്ങളെയും ആദരിക്കുന്ന രാജ്യമായിരിക്കണം, ഭൂമിശാസ്ത്രം, സംസ്കാരം, സാമ്പത്തിക വ്യവസ്ഥകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ വൈവിധ്യം സമിതിയിൽ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന രാജ്യമായിരിക്കണം. ഈ മാനദണ്ഡങ്ങളോട് സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായത്. ഓരോ രാജ്യവും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഇതിൽ കണ്ടെത്തി. എന്തായാലും ഈ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും കുറ്റമറ്റതല്ല എന്ന് വിലയിരുത്തപ്പെട്ടു. മറ്റൊന്ന് വീറ്റോ അധികാരം വേണമോ വേണ്ടയോ എന്നതാണ്. വീറ്റോ അധികാരം ജനാധിപത്യ വിരുദ്ധവും കാലഹരണപ്പെട്ടതുമാണ്. അതുകൊണ്ട് ഈ അധികാരം റദ്ദാക്കണമെന്ന വാദഗതികൾ ശക്തമാണ്. ചിലർ ഐക്യരാഷ്ട്ര സംഘടനയുടെ പരമാധികാര തുല്യത എന്ന ആശയത്തിനെതിരെയാണ് വീറ്റോ അധികാരം എന്നു വാദിക്കുന്നു. വീറ്റോ അധികാരം ഒരു നെഗറ്റീവ് വോട്ടാണ്. താൽക്കാലിക അംഗങ്ങൾക്ക് വീറ്റോ അധികാരം ഇല്ല. താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി 2 കൊല്ലമാണ്. 2 വർഷം പൂർത്തിയായ രാജ്യത്തിന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള അവകാശമില്ല. ഒരു സ്ഥിരാംഗം എതിരായി വോട്ട് ചെയ്താൽ സുരക്ഷാ സമിതിയിൽ ഒരു പ്രമേയവും പാസ്സാവുകയില്ല. വീറ്റോ അധികാരം ഉപയോഗിച്ച് സ്ഥിരാംഗങ്ങൾക്ക് ഏത് തീരുമാനവും തടയാൻ സാധിക്കും. വൻശക്തികളുടെ, പ്രത്യേകിച്ച് സ്ഥിരാംഗങ്ങളുടെ എതിർപ്പ് മൂലം വീറ്റോ അധികാരം റദ്ദാക്കാനോ ഭേദഗതി ചെയ്യാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. സുരക്ഷാ സമിതിയിലെ ഇപ്പോഴത്തെ താൽക്കാലിക അംഗങ്ങളെ കണ്ടെത്താം. ഐക്യരാഷ്ട്ര സംഘടനയുടെ അധികാര പരിധി. ശീതസമരം അവസാനിക്കുകയും അമേരിക്ക കരുത്തറ്റ ശക്തിയായി മാറുകയും കാലാവസ്ഥാ വ്യതിയാനം, ഭീകരവാദം, സാംക്രമിക രോഗങ്ങൾ, വംശീയ പോരാട്ടങ്ങൾ, സുരക്ഷാ ഭീഷണികൾ തുടങ്ങിയ പുതിയ വെല്ലുവിളികൾ ഉയർന്ന സാഹചര്യത്തിൽ 60 വർഷം പൂർത്തിയായപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയെ കൂടുതൽ പ്രസക്തമാക്കുന്നതിന് അംഗരാജ്യങ്ങളിലെ നേതാക്കന്മാർ ഒന്നിച്ചു ചേർന്ന് ഒരുപാട് നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. അവയാണ്: ഒരു സമാധാന നിർമ്മാണ കമ്മീഷൻ രൂപീകരിക്കുക, ഭീകരവാദത്തെ അതിൻ്റെ എല്ലാ രൂപങ്ങളിലും ഭാവങ്ങളിലും അപലപിക്കുക, ദേശീയ ഗവൺമെൻറ്റുകൾ പൗരന്മാരെ ക്രൂരതകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ആ പൗരന്മാരുടെ ഉത്തരവാദിത്തം അന്തർദേശീയ സമൂഹം ഏറ്റെടുക്കുക, മനുഷ്യാവകാശ കൗൺസിൽ രൂപീകരിക്കുക, ഒരു ജനാധിപത്യ ഫണ്ട് രൂപീകരിക്കുക, സഹസ്രാബ്ദ വികസന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഉടമ്പടികൾ ഉണ്ടാക്കുക, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ അവസാനിപ്പിക്കുന്നതിൽ ധാരണയിലെത്തുക.